പൊട്ടിപ്പൊളിഞ്ഞ വാഹന ഗതാഗതത്തിന് പോലും സാധിക്കാത്ത രാമന്തളി പഞ്ചായത്തിലെ റോഡുകൾ റീടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് യു ഡി എഫ് രാമന്തളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റോഡ് ഉപരോധ സമരം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. നേവൽ അക്കാദമി ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന മേഖലകൾ സ്ഥിതി ചെയ്യുന്ന രാമന്തളി പഞ്ചായത്തിലെ പ്രധാന റോഡുകളായ പുന്നക്കടവ് കുന്നരു പാലക്കോട് എട്ടിക്കുളം റോഡും കാരന്താട് കുഞ്ഞിമംഗലം റോഡും പൊട്ടിപ്പൊളിഞ്ഞ് വാഹന ഗതാഗതത്തിനു പോലും സാധിക്കാത്ത സാഹചര്യത്തിൽ ഈ റോഡുകൾ റീടാർ ചെയ്ത് ഗതാഗതയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് രാമന്തളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റോഡ് ഉപരോധ സമരം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഈ റോഡ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കുന്നത്തേര് മുതൽ പാലക്കോട് വരെ അതുപോലെ എട്ടിക്കുളം പ്രദേശത്ത് വരെ എത്തുന്ന ഈ റോഡ് എന്തുകൊണ്ട് ഇവർ റിപ്പയർ ചെയ്യുന്നില്ല? മത്സ്യത്തൊഴിലാളികളും പിന്നോക്ക ജനവിഭാഗങ്ങളും താമസിക്കുന്ന പ്രദേശമായതുകൊണ്ടാണോ എന്ന് ഞങ്ങൾ സംശയിച്ചു പോവുകയാണ്. കേരളത്തിൽ എവിടെയും ഇങ്ങനെ ഒരു റോഡ് നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ട് ജനപ്രതിനിധിയും അതുപോലെ തന്നെ ഭരണകൂടവും ഈ പ്രദേശത്തോട് ഇങ്ങനെ അവഗണന കാണിക്കുന്നു എന്ന് ബന്ധപ്പെട്ടവർ മറുപടി പറയണമെന്നാണ് ഞങ്ങൾക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. വി വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രജിത നാറാത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഡി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, കെ കെ അഷറഫ്, പി എം അബ്ദുൾ ലത്തീഫ്, പി എം ഷെരീഫ്, കെ എം കോമളവല്ലി, ബി പി ഗംഗാധരൻ, വി വി ഉമ്മർ, കെ സി അഷറഫ്, പഞ്ചായത്ത് അംഗങ്ങളായ പി പി നാരായണി, കെ സി ഖാദർ, പി അബ്ദുൾ അസീസ്, എം ബി മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.